രാജാജി മാത്യു തോമസ്. രണ്ടായിരത്തി ആറിൽ ഒല്ലൂർ മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച രാജാജി നിയമസഭാ പരിസ്ഥിതി സമിതി ചെയർമാനും കാർഷിക സർവകലാശാല ഭരണസമിതി അംഗവുമാണ്. അദ്ദേഹം നിയമസഭയിൽ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു MLA നിയമസഭയുടെ അകത്ത്. ആ രീതിയിൽ ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയ്ക്ക് പൊതുവെ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന അപൂർവത്തിൽ അത്യപൂർവം MLA ഒരാളാണ്. വികസന വിപ്ലവത്തിന്റെ 5 വർഷങ്ങൾക്കാണ് ഒല്ലൂർ നിയോജക മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. എൺപത്തഞ്ച് ഗ്രാമീണ റോഡുകൾ പുനരുദ്ധരിച്ചു. 2,50,00,000 രൂപ ചെലവഴിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലെ 80 റോഡുകളുടെ നിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്ന് 1,80,00,000 രൂപ ചെലവഴിച്ചു. പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ പണികൾക്ക് 42 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. അതിൽ ഭൂരിഭാഗം പ്രവൃത്തികളും പൂർത്തിയാക്കി മറ്റുള്ളവ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെ ഗൗരവതരമായ പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കുന്ന ജനങ്ങളോട് നീതി പുലർത്താൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകണം. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അവയ്ക്ക് പരിഹാരം കാണുന്നതിനും വേണ്ടി നിരന്തരമായ യത്നം ഞാൻ നടത്തിയിട്ടുണ്ട്. നീതി ലഭിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ലാൻഡ് അക്വിസിഷൻ നടപടികളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട്. കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം അത്തരം ഭേദഗതികൾ കൊണ്ടുവരേണ്ടത്. MLA ഫണ്ടിൽ നിന്നും 1,40,00,000 വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി അനുവദിച്ചു. വിവിധ സർക്കാർ സ്കൂളുകളിൽ ക്ലാസ് മുറികളുടെ നിർമ്മാണത്തിന് 65,00,000 രൂപ അനുവദിച്ചു. സർക്കാർ എയ്ഡഡ് മേഖലകളിലെ എല്ലാ ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും എഡ്യൂസാറ്റ് റിസീവർ അടക്കമുള്ള സ്മാർട്ട് ക്ലാസ് റൂം സംവിധാനം സജ്ജമാക്കി. ഇനിയും ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഈ വിദ്യാലയത്തിനും ഈ നാടിനും മറ്റുള്ള പല സകല വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ ഉണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. കേരളത്തിലെ ആദ്യത്തെ അതിർത്തി രക്ഷാസേനാ കേന്ദ്രം കൈനൂരിൽ 60 ഏക്കർ സ്ഥലത്ത് ആരംഭിച്ചു. പുത്തൂരിലെ വന്യമൃഗോദ്യാനത്തിന് തുടക്കം കുറിക്കാനായി. 10 വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന മൃഗശാലയ്ക്ക് 1,200 കോടി രൂപയുടെ നിക്ഷേപം വേണ്ടിവരും. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെമ്പങ്കണ്ടം പ്രദേശത്ത് 400 ഏക്കർ സ്ഥലത്ത് ഒരു ലോകോത്തര സർവകലാശാല സ്ഥാപിക്കുന്നതിനായി ബജറ്റിൽ 720 കോടി രൂപ വകയിരുത്തി. പുത്തൂരിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്രനഗരിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനായി. കൽക്കത്ത, ജലന്ധർ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ ശാസ്ത്രനഗരികളുടെ പുത്തൻ പതിപ്പായിരിക്കും ഇത്. 10,00,000 ചതുരശ്ര അടിയിൽ 10 ശാസ്ത്ര പ്രദർശന ഗാലറികൾ, വാനനിരീക്ഷണ സംവിധാനങ്ങൾ, ഡോർമെട്രികൾ, ഭക്ഷണശാലകൾ, വൈവിധ്യമാർന്ന ഉദ്യാനങ്ങൾ എന്നിവയ്ക്കായി മൊത്തം 84 കോടി രൂപ നിക്ഷേപം വരും. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മരത്താക്കര, ഇടക്കുന്നി, ഒല്ലൂർ മേഖലകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് 27 കോടി രൂപയുടെ പ്രവൃത്തി പുരോഗമിക്കുന്നു. 24,00,000 രൂപ ചെലവിൽ പണിത ചീനിക്കടവ് മഞ്ഞക്കുന്ന് പൈപ്പ് പാലം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പൈപ്പ് പാലമാണ്. പുഴമ്പള്ളം കാഞ്ഞാണിത്തോപ്പ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് 78,00,000 രൂപയുടെ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. കേരളത്തിലാദ്യമായി കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ വിജ്ഞാനം കർഷകർക്ക് എത്തിക്കുന്നതിന്
ടച്ച് സ്ക്രീൻ കിയോസ്കുകൾ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കാർഷിക സർവകലാശാലയിലെ വിജ്ഞാന വ്യാപന വിഭാഗത്തിലും സ്ഥാപിച്ചു. വിലക്കയറ്റം തടയാൻ പുതിയ പൊതുവിതരണ സംവിധാനങ്ങൾ മണ്ഡലത്തിൽ നിലവിൽ വന്നു. കുതിരാനിൽ ഗ്രാബിയോൺ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. 1.5 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പീച്ചി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. നവീകരിക്കുന്ന പട്ടിക്കാട് പീച്ചി റോഡും കണ്ണാറയിൽ ഉയർന്നുവരുന്ന പുതിയ പാലവും പീച്ചിയെ സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. പതിനേഴായിരം കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ പദ്ധതികൾ പൂർത്തീകരിച്ചു. 40 വരുന്ന ആദിവാസി പട്ടികജാതി കോളനികളിൽ വെളിച്ച വിപ്ലവം പൂർത്തിയാക്കി. ഞാനൊരു ഒരു മിഷണറി സീലോട് കൂടിയിട്ടാണ് ഈ കോളനിയുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ടത്. 1 dozen തവണയെങ്കിലും ഞാൻ ഈ കോളനി സന്ദർശിച്ചിട്ടുണ്ട്. അവർക്ക് വൈദ്യുതി എത്തിക്കുമെന്ന് ഞാൻ അവരോട് ഉറപ്പ് നൽകിയിരുന്നു. അവർക്ക് വൈദ്യുതി എത്തി. പല വീടുകളിലും ഇപ്പോൾ ടെലിവിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ കുട്ടികളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. അവരുടെ അംഗനവാടി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രാജാജി കേരളവർമ്മയിൽ നിന്നും മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി സജീവ രാഷ്ട്രീയത്തിലേക്കിറങ്ങി. CPI സംസ്ഥാന കൌൺസിലിലും തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവിലും അംഗമായ ഇദ്ദേഹം കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ്, AITUC സംസ്ഥാന സമിതി അംഗം എന്നീ സ്ഥാനങ്ങളും വഹിക്കുന്നു. 1985 മുതൽ 1991 വരെ ലോക ജനാധിപത്യ യുവജന ഫെഡറേഷൻ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് കേന്ദ്രമാക്കിയായിരുന്നു പ്രവർത്തനം. 78 ലോകരാജ്യങ്ങൾ സന്ദർശിച്ചു. ലോകം ശ്രദ്ധിച്ച ഈ സാമ്രാജ്യത്വവിരുദ്ധ പോരാളിയെ UN ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചുവെങ്കിലും അമേരിക്ക വിസ നിഷേധിച്ചു. ഞാൻ കാണുന്നത് രാജാജിയുടെ താഴേക്കിടയിലുള്ള വ്യക്തികളോടുള്ള സ്നേഹത്തിന്റെ ആഴം തന്നെ. കണ്ണാറ തെങ്ങുവിളയിൽ TK തോമസിന്റെയും പരേതയായ മറിയാമ്മയുടെയും മകൻ, ഭാര്യ സ്വാതന്ത്ര്യസമര സേനാനി പരേതനായ കൊറ്റുതുടി അച്യുതൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും മകൾ ശാന്ത. മകൾ ദൂന മറിയ ഭാർഗവി, മകൻ ചില്ലോക് തോമസ് അച്യുത്. രാജാജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഹൃദയത്തിന്റെ ഒരു ഉടമയാണ്. പപ്പ പ്രചോദനം നൽകിയേക്കുന്നത് പുസ്തകങ്ങളിലൂടെ ലോകത്തെ കാണാനാണ്. എൻ്റെ പപ്പ ആദ്യമായിട്ട് എനിക്ക് വായിക്കാൻ തന്ന പുസ്തകം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളാണ്. അപ്പം എൻ്റെ പപ്പ എന്നോട് പറഞ്ഞത്, ഞാൻ വളരേണ്ടത് ഈ പാവങ്ങളിലൂടെയാണ്, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, പാവങ്ങളിലൂടെ വളർന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് പപ്പ പറഞ്ഞു തന്ന പുസ്തകങ്ങളിലൂടെ തന്നെയാണ്. എല്ലാവർക്കും വീട്, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ്, അസംഘടിത മേഖലയിലുള്ള മുഴുവൻ ആൾക്കാർക്കും പെൻഷൻ 400 രൂപയായിട്ട് ഉയർത്തി 1000 രൂപയായിട്ട് ഉയർത്തുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും അവരുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. കുട്ടികൾക്ക് മാന്യമായ വിദ്യാഭ്യാസം നൽകുന്നതിന്, രോഗികളായ കുടുംബാംഗങ്ങളെ ചികിത്സിക്കുന്നതിന്, വൃദ്ധരെ പരിരക്ഷിക്കുന്നതിന് അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന തുകയിൽ ഗണ്യമായ കുറവ് വരുത്തണം. ആ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 40 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി 2 രൂപയ്ക്ക് അരി നൽകുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചത്. അതിനെതിരെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതും ഈ പാവപ്പെട്ടവരുടെ കഞ്ഞികുടി മുട്ടിച്ചതും. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. 2 രൂപയ്ക്ക് അരി എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. സ്റ്റേ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമായി. റേഷൻ അരി പിടിച്ച് കഴിയുന്നവരല്ല, ഇവരൊക്കെ മണിമാണിയിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരാണ് റേഷൻ പിടിച്ച് കഴിയുന്നത്. അപ്പോൾ എനിക്കൊക്കെ ഈ 2 രൂപ അരി കിട്ടാന്ന് പറഞ്ഞാൽ
എൻ്റെ കുടുംബത്തിൻ്റെ ഒരു നല്ലൊരു കാര്യം. Given to the BPL, also to the APL category. In a sense, and rightly so, I consider him to be one of those who went to the court in order to say that he would like food, rice to be provided. He is, I am told, even nicknamed as Annadata, a provider of food. So while he is the food provider, Uman Chandy and others are the food snatchers, and they'll have to answer for the misdeeds that they have done. തിരഞ്ഞെടുപ്പ് വന്നാലും ഇല്ലെങ്കിലും ജനങ്ങൾക്ക് മാന്യമായി ഭക്ഷണം കഴിച്ച് ജീവിക്കാനുള്ള അന്തരീക്ഷമുണ്ടാക്കണം. തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ മഹാഭൂരിപക്ഷത്തിനും അരി നിഷേധിക്കുന്നത് അനീതിയാണ്, അവരുടെ മൗലികാവകാശത്തിൻ്റെ നിഷേധമാണ്. ഇതിനെതിരെയാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയുടെ വിധി അന്തിമമല്ല, ജനങ്ങളുടെ വിധിയായിരിക്കും അന്തിമം. നിങ്ങളുടെ വോട്ടുകൾ എൻ്റെ ചിഹ്നമായിട്ടുള്ള അരിവാൾ ധാന്യക്കതിർ അടയാളത്തിൽ രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണം. ഒരിക്കൽ കൂടി രാജാജി, അത് ഒല്ലൂരിൻ്റെ പ്രതീക്ഷയാണ്.